മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് തിരിയാം. 73 സങ്കീർത്തനത്തിൻ്റെ ചില വാക്യങ്ങൾ, അതിൻ്റെ 16 വാക്യം: ഞാനത് ഗ്രഹിക്കുവാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി, ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു. അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ: ഇങ്ങനെ എൻ്റെ ഹൃദയം വ്യസനിക്കുകയും എൻ്റെ അന്തരംഗത്തിന് കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു, നിൻ്റെ മുൻപിൽ മൃഗം പോലെയായിരുന്നു. എന്നിട്ടും ഞാൻ എപ്പോഴും നിൻ്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലം കൈകി പിടിച്ചിരിക്കുന്നു, നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്കാരുള്ളൂ, ഭൂമിയിലും നിന്നെയല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ 28 വാക്യം: എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, നിൻ്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. നമുക്കറിയാം, ആസാഫ് തന്നെ ചുറ്റും നടക്കുന്ന നീതികേടിനെക്കുറിച്ചും ആ പ്രതിസന്ധികളെക്കുറിച്ചും ഒക്കെ ധ്യാനിച്ച് മനസ്സ് വളരെ വിഷമിച്ച് ഇരുന്ന് എഴുതുന്ന ഒരു സങ്കീർത്തനം. അതാണ് ആദ്യം വായിച്ച വാക്യത്തിൽ ഇത് ഗ്രഹിക്കുവാൻ പ്രയാസമായി തോന്നി. പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുകൾ നടക്കുന്നത് കാണുമ്പോൾ നമുക്കത് ഗ്രഹിക്കുവാൻ ഉൾക്കൊള്ളുവാൻ പ്രയാസമായിട്ട്, കർത്താവ് എന്താ ഇങ്ങനെ, നീതിമാന്മാർ കഷ്ടം അനുഭവിക്കുന്നു, ദൈവമക്കൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു, വല്ലാത്ത ഭാരത്തിലൂടെ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നു, എന്നാൽ ദുഷ്ടൻ പന പോലെ തഴയ്ക്കുന്ന അവസ്ഥ, നമ്മുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളും, വേദനിക്കും. ഇവിടെ ആസാഫിനും ആ വളരെ പ്രയാസമായി തോന്നിയപ്പോൾ ആസാഫ് ചെയ്ത ഒരു കാര്യം ഒടുവിൽ ചിന്തിച്ചു, പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചു, പല നിലയിൽ അതിനെക്കുറിച്ച് കോണ്ടംപ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തൻ്റെ ഹൃദയത്തിൽ വന്നൊരു ചിന്ത, ഞാൻ ഒടുവിൽ ദൈവത്തിൻ്റെ മന്ദിരത്തിങ്കിലേക്ക് ചെല്ലുക. അവിടെ ചെന്ന് ദൈവത്തിൻ്റെ, അവിടെ പറഞ്ഞ ഞാൻ എപ്പോഴും നിൻ്റെ മുൻപാകെ ഇരിക്കുന്നു, അവിടെ ചെന്ന് ചില കാര്യങ്ങൾ ഒന്നും അറിയാത്തവനെ പോലെ കർത്താവ് എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞ് കർത്താവിനോട് ചോദിച്ചിരിക്കുമ്പോൾ കർത്താവ് ഒരാലോചന കൊടുത്തു: ഞാൻ നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. മറ്റെല്ലാറ്റിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് ഗ്രഹിക്കുവാനും എനിക്കറിയുവാനും മനസ്സിലാക്കുവാനും കഴിയാത്ത സാഹചര്യമെങ്കിലും ഒന്ന് ഞാൻ അറിയുന്നു, നിൻ്റെ ആലോചന അതെനിക്ക് ഏറ്റവും മതിയായതാണ്. അതെൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ലെങ്കിലും ഞാനൊരു മൃഗത്തെപ്പോലെ ആയിത്തീർന്നാലും കർത്താവിൻ്റെ ആലോചന അതിനുവേണ്ടി ഞാൻ വാഞ്ചയോടെ ഇരിക്കുന്നു. മാത്രമല്ല, എൻ്റെ വലം കൈക്ക് പിടിക്കുന്ന ഒരു കർത്താവുണ്ട്. എൻ്റെ കാലിടറിപ്പോകാതെ, ഞാൻ കല്ലിൽ തട്ടി താഴെ വീണു പോകാതെ വലം കൈക്ക് പിടിക്കുന്ന ഒരു കർത്താവിനെ ആ സഭ അവിടെ കാണുന്നു. പിന്നീട് പറയുന്നത്, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ, ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോഴ ഒരു കാര്യവും എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഇതിന് ശേഷം ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്, ഒരു മഹത്വത്തിൻ്റെ ജീവിതം, അതിലേക്ക് കർത്താവിനെ ചേർക്കും. ആ വലിയ ധൈര്യം, ഈ ലോകത്തിനപ്പുറമുള്ള ഒരു പ്രതീക്ഷയുടെ, ഒരു പ്രത്യാശയുടെ ആ പൊൻകിരണം ആസാഫിൻ്റെ ഹൃദയത്തിലേക്ക് ഉദിച്ചുയർന്നപ്പോൾ ആസാഫ് പറയാണ്, ഞാൻ നിന്നെയല്ലാതെ ഒന്നും ആഗ്രഹിക്കുന്നില്ല, നീ മാത്രം മതി കർത്താവ്. നമുക്കൊരു പാട്ടുണ്ട്, നീ മാത്രം മതി കർത്താവ്, മാത്രം മതി. ഈ പ്രതികൂലത്തിൽ, ഈ പ്രയാസത്തിലൂടെ എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും അവിടുത്തെ സന്നിധിയിൽ, അവിടുത്തെ ആലോചനയാൽ, അവിടുത്തെ മഹത്വത്തിലേക്ക് ചേർക്കുന്ന ആ അനുഭവം മാത്രം എനിക്ക് മതി. പിന്നീട് അവസാനം ആസാഫ് ഉറച്ച് പറയാണ്, ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, എന്ത് വന്നാലും ബാക്കിയെല്ലാം പ്രതികൂലമായാലും ഒന്നും ഞാൻ കാണുന്നില്ലെങ്കിലും എനിക്ക് ദൈവത്തോട് അടുത്തിരുന്നാൽ മാത്രം മതി. നമ്മുടെ ജീവിതത്തെ ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് ശോധന ചെയ്യാം. നമ്മുടെയും പല ചിന്താക്കുഴപ്പങ്ങളിൽ, പല പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങളോട് നാം പടപെട്ടുമ്പോൾ ഒന്ന് ചിന്തിക്കുക, കർത്താവിൻ്റെ ആലോചനയാൽ നടക്കുക, ആ വലം കൈക്ക് പിടിക്കുക, ദൈവത്തോട് അടുത്തിരിക്കുക. അപ്പോൾ ആസാഫിന് മനസ്സിലായി, അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുവാൻ തക്കവണ്ണം കർത്താവിനെ ഞാൻ സങ്കേതമാക്കിയിരിക്കുക. ഏത് പ്രശ്നത്തിൽ പോയാലും
അതിൻ്റെ മധ്യത്തിൽ കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഒരു മുഖാന്തരം ദൈവം ഒരുക്കിത്തരും. ആ കർത്താവിനെ സങ്കേതമാക്കി വിശ്വസ്തയോടെ ആ ദൈവത്തോട് ചേർന്നിരുന്ന് 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, അവനെന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിളിക്കും, അവനോട് ചേർന്ന് പറ്റിയിരിക്കുവാൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.